ഹലോ ഗൈസ്, അപ്പോൾ പ്രിൻസ് അക്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നിൽ കണ്ടിട്ട് ഓടി വന്ന ആൾക്കാരുടെ അടുത്ത് ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ വന്നെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ചക്കപ്പഴം എന്ന സീരിയലിനെ തന്നിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്കാണ് കാര്യം. ചക്കപ്പഴം എന്ന സീരിയലിനെ ചുമ്മാ അങ്ങ് കയറി റോസ്റ്റ് ചെയ്യാനല്ല എനിക്ക് തോന്നിയത്. അതായത് എനിക്ക് മാത്രം തോന്നിയ ചില ലോജിക്കൽ കാര്യങ്ങളും മാത്രം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയിക്കോളാം, അത്രേ ഉള്ളൂ ഗൈസ്. അതായത് ഞാനിത് വലിയ രീതിയിൽ റോസ്റ്റ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഇവിടെ ഒന്നുമല്ല, അങ്ങ് ദൂരെ ആ കാണുന്ന വീട്ടിലാണ്. ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലയേറിയ കൊടൂര സംഭവങ്ങളും അരങ്ങേറുന്നൊരു സ്ഥലമാണ് ഗൈസ്. നമുക്ക് ആദ്യം ഇതിനകത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ കാര്യം, ഈ വീട്ടിൽ, ഈ കഥയിൽ, ഈ വീട്ടിലും അങ്ങനെ നന്മമയോ അങ്ങനെയായിട്ട് ആരും ഇല്ല. അതായത് എപ്പോഴും തെറ്റൊന്നും പറ്റാത്ത ഒരാൾ ഈ വീട്ടിലില്ല, എല്ലാവരും കണക്കാണ്. ആദ്യം എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറിനെയാണ് കൊണ്ടുവരുന്നത്, ഉത്തമൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരനെ നിങ്ങൾക്ക് സീരിയൽ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നത്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഒരെണ്ണം പിന്നെ പുള്ളിക്കാരൻ്റെ സൈക്കോ മോഡ് ആക്റ്റീവായി കഴിഞ്ഞാണ്. പുള്ളിക്കാരനെ എപ്പോൾ മാറുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഉത്തമനൊരു ഭാര്യയുണ്ട്, ആശനാണ് പേര്, അവർക്ക് മൂന്ന് പിള്ളേരുണ്ട്. ഉത്തമനൊരു അച്ഛനുണ്ട്, അദ്ദേഹമാണ് പേര് കേട്ട മിലിറ്ററി എയർഫോഴ്സ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി പൂഴിച്ച് വെക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്. പിന്നെ അവർക്ക് മൂന്ന് പിള്ളേരാണ്, അതിനകത്ത് ഒരാളാണ് ഉത്തമൻ, വേറൊന്ന് പൈംഗ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. പുള്ളിക്ക് ഒരു ഭർത്താവുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ സസ്പെൻഷൻ കിട്ടുന്ന പാർട്ടിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലോട്ടൊക്കെ വരും. ശിവേട്ടൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇന്ന് രാവിലെ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിന്, ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിച്ചു. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൈങ്കിളി പുള്ളിക്കാരൻ്റെ ഭർത്താവ് മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിലെ ശിവേട്ടൻ പോയി, എന്താ ചെയ്യുക. പിന്നെ നമ്മുടെ മൂന്നാമത്തെ മകനാണ് സുമേഷ്. പുള്ളിക്കാരൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ പണി എന്ന് വെച്ചാൽ കുത്തിത്തിരിപ്പാണ് ഗൈസ്, കുത്തിത്തിരിപ്പ്. അതിനാണ് പുള്ളിക്കാരൻ മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പണിക്കൊന്നും പോകാറുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണി ചെയിനും പിന്നെ ഗുണ്ടയായിരുന്നു കുറച്ച് നാൾ. പൈങ്കിളിയുടെ കാര്യം പറഞ്ഞപ്പം പൈങ്കിളിക്ക് ഒരു കൊച്ചുണ്ട്, അവനാണ് ആ വീട്ടിലത്തെ ഡോൺ. അതെ ഗൈസ്, കണ്ണൻ. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറി ലൈനിലേക്ക് പോകാം. ഈ വീടെന്ന് പറഞ്ഞത്, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെങ്ങും നടക്കാത്ത പല പല പ്രശ്നങ്ങളാണ് ഈ വീട്ടിലുണ്ടാകുന്നത്. അതിപ്പോൾ അമേരിക്ക, ഇന്ത്യ, അതുപോലെ വൻകിട വ്യവസായ രാജ്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവർ വീട്ടിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ഇത് സോൾവ് ചെയ്യാൻ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ, കുറച്ച് പേര് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് ഒരാൾ പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ആ സോൾവ് ചെയ്യുന്ന ആളായിരിക്കും വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ അവർ ഈ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്, പ്രശ്നം ഉണ്ടാക്കിയ ആളും ഈ പ്രശ്നം ഉണ്ടാക്കുന്ന എപ്പോഴും രണ്ട് പേര് ഒരു ടീമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു സൈഡിൽ, മറ്റൊരാൾ മറ്റേ സൈഡിൽ. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ചാടിക്കയറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അതിന് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചുമ്മാ ചാടി കയറി ഒരാളുടെ സൈഡിൽ കയറി നിൽക്കാൻ പറ്റത്തില്ല. എടി, നീ ആരുടെ സൈഡാ? ഞാൻ അച്ഛന്റെ സൈഡാ. ആ, അങ്ങനെ ചുമ്മാ കയറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്നെ എന്ത് ഞാൻ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യണം. ഓക്കേ അച്ഛാ. എന്നിട്ട് നീ എനിക്ക് കാലു മാറത്തില്ലെന്ന് സത്യം ചെയ്തു തരണം.
എന്നിട്ട് ഇതൊക്കെ നീ ഒരു പേപ്പറിൽ എഴുതി എനിക്ക് സുഭാഷയായിട്ട് അയച്ചു തരണം. ആ അത് പറഞ്ഞപ്പോൾ അവിടുത്തെ നീ ആണെങ്കിൽ പണ്ട് ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ എയ്റോപ്ലെയിൻ ഓടിച്ച കഥ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. ഈ സ്ട്രാറ്റജിയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരേണ്ടതാണ് കഴിച്ചത്. അവരത്രയും കഷ്ടപ്പെട്ട് നമുക്കിത് പറഞ്ഞായിരുന്നു, നമ്മളത് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ നടക്കുന്നത് സംഘടന രംഗങ്ങളാണ്. അടിച്ചങ്ങ് തീരുക, ഫുള്ളി ആക്ഷൻ പാക്ഡ് ഒരു സീരിയലിന് വേണമെങ്കിൽ ഇതിനെ പറയാം. അടിയെന്ന് വെച്ചാൽ പൊരിഞ്ഞടി, അച്ഛനൊന്നും മകനൊന്നും ഇല്ല, കിട്ടുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, വാരി അടിക്കുക. ഇന്ന് നമ്മൾ നമ്മുടെ ആക്ഷൻ സീനൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇതാക്കണം. ആ ഓക്കെ സാർ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് സുമേഷിനും പൈങ്കിളിക്കും അടി കൂടാൻ പറ്റത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിലെ അടി കാണാൻ രണ്ടിൻ്റെയും കാലും കയ്യും പോയി കിടക്കുക. പൈങ്കിളും സുമേഷും ഇല്ലല്ലേ. ഒരു കാര്യം, ഉത്തമൻ ഫ്രീ ആണോ? ആ സാർ ഫ്രീ ആണ്. ആ എന്നാൽ ഉത്തമനെയും അച്ഛനെയും പിടിച്ചിട്ട് അടുപ്പിച്ചു. ആ സൂപ്പർ 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 പോളി. ഇപ്പം അടുത്ത ആഴ്ച നമുക്ക് കണ്ണനെയും അച്ഛമ്മയും തമ്മിലാണ് അടുപ്പിക്കേണ്ടത്. അപ്പം നല്ലതായിട്ടൊന്ന് ട്രെയിൻ ചെയ്തു. ചിലരൊക്കെ, അതായത് എന്തോ ഇവിടെ നടക്കുന്നതെന്നും അറിയാത്ത ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് ഈ പ്രശ്നമൊക്കെ ഈ ടീമിൽ ആരെങ്കിലും ചെന്ന് പറയുന്ന സീനാണ് ഗൈസ്. ഫോ ഇങ്ങനെ പ്രശ്നമൊക്കെ സോൾവ് ആയിട്ട് ഏകദേശം എല്ലാ എപ്പിസോഡും ഏകദേശം ഒരുപോലൊക്കെയാണ് എൻഡ് ആവുന്നത്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും, എന്നിട്ട് ഏറ്റവും അവസാനം ഒരാൾ മറ്റൊരാളെ പിടിക്കാൻ വേണ്ടി ഓടും. ആ ഓക്കെ, അപ്പം ഇത് സ്ഥിരമായി ഇപ്പോൾ ഓടിക്കോ ഓടിക്കോ പെട്ടെന്ന്. ആ അതെ, അവിടെയൊക്കെ വഴി കിടക്കുന്നു, ആ വഴിയൊക്കെ ഓട്. ഒരാൾ അങ്ങോട്ട് ഓട്, മറ്റൊരാൾ പുറകെ ഓട്. ആ ഓടിക്കോ ഓടിക്കോ, ഇത് തീരാറായി, ഓട് പെട്ടെന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് മാത്രം തോന്നിയ കാര്യങ്ങളാണ്. ഇവരിങ്ങനെ ഈ ഓവറാക്കുന്നൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ചക്കപ്പഴം എന്ന് പറയുന്ന ഒരു വിജയം തന്നെയാണ് ഗൈസ്, എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരെ ബൈ.